ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും പുഴുങ്ങിയ മുട്ടയൊക്കെ വെച്ച് തയ്യാറാക്കിയുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. രാവിലെ നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിനു പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സവോള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂണിനടുത്ത് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല എരിവുള്ള പച്ചമുളക് ആയത് കാരണം വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അതിലേക്കും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഈ ഒരു മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇളക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടയിലെ മഞ്ഞക്കറിവെല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പളവിലാണ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. മൈദപ്പൊടി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്ര തന്നെയാണ് പാലും ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് അളവിൽ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാലിൽ പകുതിയോളം മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെ പാല് ചേർത്ത് കൊടുക്കും. ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ ഇതുപോലെ മാവ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു അല്പം ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലും അടിഭാഗത്തൊക്കെ നല്ല രീതിയിലൊന്ന് ഓയിൽ തേച്ച് കൊടുക്കണം. ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൽ പകുതിയോളം ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ പകുതി മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുട്ട വെച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ഈ ഒരു മസാല മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് എല്ലാ വശത്തേക്കും ഒരുപോലെ ആക്കി കൊടുത്ത ശേഷം ഈ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണൊക്കെ വെച്ചിട്ട് ഈ ഒരു മാവിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കെച്ചപ്പാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇവിടെ കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മുടെ ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ഇതിന് മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ താഴെ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ഒരു സോസ് പാൻ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നേരിട്ട് സോസ് പാന് ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഒരു പഴയ പാൻ വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ വേവാത്ത മാതിരി തോന്നുമെങ്കിലും ഇതിൻ്റെ സൈഡും അടിവശമൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സോസ് പാൻ വാങ്ങി വെച്ചിട്ട് നമ്മൾ വേറൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇതതിലേക്ക് കമഴ്ത്തിയിട്ടൊന്ന് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം മുട്ട മസാല തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാൻ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്കൊരു അല്പം ഓയിൽ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് കമഴ്ത്തിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ ഒരുപാട് സ്പൈസി ആയിട്ടും നല്ല തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പൈസി ആയിട്ടൊക്കെ മസാല ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആണിത്. ഗോതമ്പ് പൊടി വെച്ചിട്ടായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും ആണ്. മാത്രമല്ല നമ്മളിത് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കുന്ന പലഹാരമല്ല. അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. റെസിപ്പിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻ്റ് ആയിട്ടും അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.